ഹായ് ഫ്രണ്ട്സ്, ഡാസ്ലിംഗ് ഡിസൈൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് ഗുഡ് ഹോം ഡ്രെയിൻ ക്ലീനർ എന്നാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ അമ്മമാരായാലും നമ്മളായാലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വീട്ടിലെ ബാത്ത് ടബ്, അതുപോലെ തന്നെ വാഷിംഗ് ബേസിന്, പിന്നെ നമ്മുടെ അരകല്ലിൻ്റെയൊക്കെ അടുത്തുള്ള ആ വെള്ളം പോകാനുള്ള ഓവ്, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ വെള്ളം പോകുന്ന ആ ഒരു പോർഷൻ, അവിടെയൊക്കെ മുടിയും അതുപോലെ തന്നെ മറ്റ് അഴുക്കുകളും ഒക്കെ വന്ന് അടിഞ്ഞിരിക്കുന്നു. വാഷ് ബേസിനിലാണെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ വന്നിട്ട് അതിങ്ങനെ ക്ലോഗ്ഡ് ആയിട്ട് വെള്ളം പോകാതെ ഇരിക്കുന്നൊരു അവസ്ഥ. അപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പോ ഒക്കെ ഇട്ട് അതിങ്ങനെ കുത്തി അതിൻ്റെ വെള്ളം പോകാനായിട്ട് നോക്കും. പക്ഷേ എത്ര ശ്രമിച്ചാലും പോകത്തുമില്ല, വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പിന്നീട് നമ്മൾ അത് ശരിയാക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ച് ശരിയാക്കുകയാണ് പതിവ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗുഡ് ഹോം ഡ്രെയിൻ ക്ലീനർ എന്ന ഈ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, ഈ ഒരു പ്രോഡക്റ്റ് ഒരല്പം നമ്മൾ ആ ക്ലോഗ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ, ഇപ്പോൾ നമ്മുടെ വാഷ് ബേസിനാണെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആദ്യം നമ്മൾ ഒരല്പം പ്രോഡക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു അര ടീസ്പൂൺ മതിയാകും, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 15 മിനിറ്റ് പോലും വേണ്ട, ഈ ക്ലോഗ്ഡ് ആയിട്ടുള്ള ഏരിയ നന്നായിട്ട് ക്ലിയർ ആവുകയും അതിനുശേഷം നമ്മൾ നമുക്കത് കാണാൻ പറ്റും, അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളമെല്ലാം താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഫോഴ്സിൽ ആ ടാപ്പ് എന്താണെന്ന് വെച്ചാൽ തുറന്നു വിടുക. ഇനിയിപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ ഏരിയയിലാണെങ്കിൽ ശക്തിയായിട്ട് ആ ഒരു ഏരിയയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലോഗ്ഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്ന് എനിക്കറിയാം. നമ്മുടെ വീട്ടമ്മമാർക്കാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ വാഷ് ബേസിനൊക്കെ ഇങ്ങനെ ക്ലോഗ്ഡ് ആയിട്ടിരിക്കുമ്പോൾ. പിന്നെ ഇത് നമ്മുടെ ക്ലോസറ്റിലൊന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇതിൽ പറയുന്നില്ല. ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വാഷ് ബേസിൻ, അതുപോലെ ബാത്ത് ടബ്ബുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ വെള്ളം പോകുന്ന ഏരിയയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ അരകല്ലിൻ്റെയൊക്കെ പുറകിൽ ഡ്രെയിനേജ് പോകാനായിട്ടുള്ള ഹോൾ ഉണ്ടാകുമല്ലോ, അവിടെയൊക്കെയാണ് സാധാരണ വീടുകളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഇത് ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഹോളിലേക്കൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ച്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത സ്പൂൺ ഉണ്ടല്ലോ, അതുപയോഗിച്ച് അവിടേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഒരല്പം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഇത് നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും. ഇത് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 50 ഗ്രാമിന് 25 രൂപയാണ്. ഇത് തന്നെ നമുക്ക് ധാരാളം. ഇനി വലിയ പാക്കറ്റിലും വലിയ ടിന്നിലും ഒക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇത്രയും ഒരു 25 രൂപയുടെ ഈ ഒരു 50 ഗ്രാമിൻ്റെ പ്രോഡക്റ്റ് തന്നെ മതിയാവും. ഇത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കയ്യിലൊരു ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ. കയ്യിൽ പറ്റാനോ അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ണിനടുത്തേക്ക് കൊണ്ടുപോകാനോ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗ്ലൗസ് ഇടേണ്ട കാര്യമൊന്നുമില്ല, നമ്മളൊന്ന് ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മതി, ഇത് നമ്മുടെ ദേഹത്തെങ്ങും വീഴാതെ. അപ്പോൾ അങ്ങനെ വളരെ, അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ വളരെ സേഫായിട്ട് മാറ്റി വെക്കണം. കുട്ടികളൊന്നും ഇത് എടുക്കാനായിട്ട് പാടില്ല. ഓൾറെഡി വെള്ളം കെട്ടി നിൽക്കുന്ന വാഷ് ബേസിനാണെങ്കിൽ നമ്മൾ ആ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാതെ ടാപ്പൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുകയാണ്, ഇനി അതിൽ വെള്ളം ഒഴിച്ചാൽ നിറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുക. ഒരല്പം അര ടീസ്പൂണോളം ഇട്ടാൽ മതി. നമ്മൾ സ്പൂണിലൊന്നും അളന്നെടുക്കേണ്ട കാര്യമില്ല, നമുക്കറിയാമല്ലോ അര ടീസ്പൂൺ എന്ന് പറയുമ്പോൾ എത്ര വരുമെന്ന്. അത്ര ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 15 മുതൽ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതിയാകും. അതിനുശേഷം നമ്മൾ ടാപ്പ് നന്നായിട്ട് ശക്തിയിൽ തുറന്നു വിടുക. അപ്പോൾ ഇത് താനിയേ പൊയ്ക്കോളൂ, അല്ലാതെ നമ്മൾ ബ്രഷ് ഒന്നും ഉപയോഗിച്ച് കഴുകി ഇറക്കേണ്ടെന്ന ആവശ്യമൊന്നും വരുന്നില്ല.
അതിനുശേഷം നമുക്ക് വാഷ് ബേസിനൊന്ന് വൃത്തിയായിട്ട് കഴുകിയിടാവുന്നതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം വേണം വാഷ് ബേസിൻ കഴുകാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഇതിലെഴുതിയിട്ടുണ്ട്, മുടിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ നമ്മുടെ ബാത്ത് ടബിലൊക്കെ കിടക്കുന്ന മുടി, അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ആ ഒരു വെള്ളം പോകുന്ന ആ ഒരു ഭാഗത്തുള്ള ആ മുടിയൊക്കെ അതിൽ കുരുങ്ങി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അത് എടുത്ത് കളയാറാണ് പതിവ്. അതിന് പകരം ഈ ഒരു പ്രോഡക്റ്റ് ആ മുടിയെ വരെ അത് ദ്രവിപ്പിച്ച് കളയാനുള്ള കഴിവുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈകൊണ്ടൊന്നും ഇത് എടുക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിക്കുക, വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ വില അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഫ്രണ്ട് ക്യാമറയിലാണ് ഇത് ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ആ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. നിങ്ങൾ ചോദിച്ചാൽ മതി, ഗുഡ് ഹോം ഡ്രെയിൻ ക്ലീനർ. ഒരുപാട് ബ്രാൻഡിൻ്റെ ഡ്രെയിൻ ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. ഒപ്പം തന്നെ ഡാസ്ലിംഗ് ഡിസൈൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.